ഇപ്പോൾ ജനാർദ്ദനൻ ഇവിടേക്ക് എത്തുകയാണ്. ജനാർദ്ദനൻ സിദ്ദിഖിനെ കുറിച്ച് ഇന്നലെയൊക്കെ നമ്മളോട് പറഞ്ഞതാണ്, വാക്കുകൾ മുറിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അങ്ങനെ ജനാർദ്ദനൻ ഏറ്റവും അവസാനമായി ഏറ്റവും ഒടുവിൽ സിദ്ദിഖിന് യാത്രയയപ്പ് നൽകാനായി ഇവിടെ എത്തുന്ന ഏറ്റവും വേദനാജനകമായ ഫ്രെയിമിലേക്കാണ് ഈ സ്റ്റേഡിയം സാക്ഷിയാവുന്നത്. എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ ജനാർദ്ദനൻ എപ്പോഴും പറയുമായിരുന്നു, സിദ്ദിഖൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എനിക്കൊരു വേഷമുണ്ടാകും, ഒരു കഥാപാത്രമുണ്ടാകും, അതെനിക്ക് ഉറപ്പായിരുന്നു. അത്തരത്തിൽ തങ്ങൾ അടുത്തവരായിരുന്നു, സിനിമ കൊണ്ട് ഞങ്ങൾ ചേർത്ത് നിർത്തപ്പെട്ടവരായിരുന്നു. ആ വേർപാട് അംഗീകരിക്കാനാകുന്നില്ല, ഉൾക്കൊള്ളാനാകുന്നില്ല എന്നൊക്കെ ഇന്നലെ മുതൽ ജനാർദ്ദനൻ വേദനയോടെ പങ്കുവച്ചത് നമ്മൾ കേട്ടതാണ്. അത്രയും വേദനാജനകമായ നിമിഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നതും അങ്ങനെയാണ്. ടൊവിനോ, വിനീത് അടക്കമുള്ളവർ, ഫഹദ് ഫാസിൽ, സൗബിൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയും ചെയ്തു. തലമുറകൾക്കപ്പുറമുള്ള സംവിധായകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എസ് എൻ സ്വാമി അടക്കമുള്ളവർ ഇവിടെയുണ്ട്, ലാൽ ജോസ് ഇവിടെയുണ്ട്, കമൽ ഇവിടെയുണ്ട്, സിബി സത്യനന്ദിക്കാട് ഇവിടെയുണ്ട്, സിബി മലയിൽ ഇവിടെയുണ്ട്. യുവ സംവിധായകർ ശ്യാം പുഷ്കർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇവിടേക്ക് എത്തുന്നു. അതൊരു വേദന നിറഞ്ഞ കാഴ്ചയായി കാണുന്നവർക്ക് മുന്നിലേക്ക് എത്തുന്നു. ഏറ്റവും സങ്കടകരമായ ഫ്രെയിമുകൾ, ലാലൊക്കെ പിങ്ങിപ്പൊട്ടുന്ന മുഖവുമായി മനസ്സുമായി അദ്ദേഹത്തിനടുത്ത് ചേർന്നിരുന്നത് നമ്മൾ എത്രയോ മിനിറ്റുകൾ, എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞ നേരങ്ങളിൽ കണ്ടതാണ്. ടിനി ടോം ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് സൗഹൃദ വലയം വലിയതായിരുന്നു. കളക്ടർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു യാത്രയപ്പ് നൽകുകയാണ് സിദ്ദിഖിന് സിനിമാലോകം, സാംസ്കാരിക കേരളം. അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ് പുല്ലേപ്പടി. പുല്ലേപ്പടിയിൽ ചെറിയ കാലഘട്ടം മുതൽ മിമിക്രി വേദികളിൽ എത്തിയതിനെക്കുറിച്ചൊക്കെ വളരെ ചിരിച്ച മുഖത്തോടുകൂടി, വളരെ ചിരിച്ച അദ്ദേഹം പറയുമായിരുന്നു. തൻ്റെ ദുരിതകാലം പോലും ചിരിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സിദ്ദിഖ്. പിന്നീട് അദ്ദേഹം കലാഭവൻ്റെ വേദിയിലേക്ക് എത്തുന്നു. ആ സമയത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ പിന്നീട് സിനിമയിലേക്ക് എത്തുന്നു, ഫാസിലിലൂടെ. പിന്നീട് സിദ്ദിഖ് ലാൽ എന്ന പേര് ഒരു ബ്രാൻഡായി, ഒരു ഹിറ്റ് മേക്കേഴ്സ് കൂട്ടുകെട്ടായി. പിന്നീട് അവിടെ നിന്ന് തമിഴിലേക്ക്, ബോളിവുഡിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, അത് ഒരു സാധാരണക്കാരൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് സിനിമയെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരാൾ കൈപ്പിടിയിൽ ഒതുക്കിയ നേട്ടങ്ങളാണ്. പക്ഷേ ആ പടികൾ ഓരോന്നും ചരിത്രമായി കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴും അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ലാതെ, ഒരാഡംബരങ്ങളും കൂടെ കൊണ്ട് നടക്കാതെ സിദ്ദിഖ് ഒരു ലളിതമായ ജീവിതത്തെ കൊണ്ടുപോയി എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു വെക്കുന്നതാണ്. ഹരിശ്രീ അശോകനൊക്കെ താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള വേർപാടാണ് അദ്ദേഹത്തിൻ്റേത്. അവരൊക്കെ പങ്കുവെക്കുന്നതും അതുതന്നെയാണ്. എന്തായാലും ഇപ്പോൾ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഔദ്യോഗികമായി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി തന്നെ യാത്രയയപ്പ് നൽകുന്നുണ്ട്. മേയർ അനിൽകുമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരൊക്കെ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയും ചെയ്യുന്നു. എന്തായാലും ചിരിയുടെ ഗോഡ്ഫാദർ, മലയാളികളെ, മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ മണിക്കൂറുകൾ, ദിവസങ്ങളാണ്. അങ്ങനെ ഈ ദിവസത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എത്രയോ സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ച സംവിധായകനാണ് ആ കൂട്ടുകെട്ടാണ്. അത് നമ്മളെ കരയിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. അപ്രതീക്ഷിതമായ വേർപാടാണ്. ആർക്കും ഉൾക്കൊള്ളാനാകാത്തത്. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, കരൾ രോഗമുണ്ടായിരുന്നു, പിന്നീടത് ന്യൂമോണിയ ബാധിക്കുന്നു. അപ്പോൾ പോലും അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഏവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഹൃദയാഘാതമുണ്ടാവുകയും ആരോഗ്യം വഷളാവുകയും ഒക്കെ ചെയ്തപ്പോഴും ആളുകൾ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്നത് അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ഹിറ്റുകൾ, സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സൗഹൃദം, അദ്ദേഹത്തിൻ്റെ ആത്മമിത്രം തങ്ങളിൽ നിന്ന് പോകില്ല എന്ന് ഓരോരുത്തരും ഓരോ രീതിയിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ സങ്കടത്തിലായിരുന്നു സിനിമാ ലോകം മുഴുവനും. എന്തായാലും കണ്ണീരിലായിരുന്ന യാത്രയയപ്പ് കടവന്ത്രയിൽ അദ്ദേഹത്തിന് നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ, അടുത്ത ബന്ധുക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹിച്ച്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട ആളുകൾ, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവർ, സ്വർഗചിത്ര അപ്പച്ചനൊക്കെ അദ്ദേഹത്തിനോടൊത്ത് ഇത്രയോ സിനിമകൾ ചെയ്താണ്. അദ്ദേഹമൊക്കെ ഇവിടെ തന്നെ, അടുത്ത് തന്നെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ടിനി ടോം ഇവിടെയുണ്ട്. അദ്ദേഹത്തിനൊപ്പം വേദിയിലുണ്ടായിരുന്നവരൊക്കെ അദ്ദേഹത്തിന് അരികിൽ തന്നെ അദ്ദേഹത്തെ യാത്രയയക്കാൻ, അദ്ദേഹത്തിൻ്റെ വേർപാട് ഉൾക്കൊള്ളാനാകാതെ ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തായാലും 12 മണി വരെ ഈ പൊതുദർശനം തുടരും. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെ അടുത്ത ബന്ധുക്കളടക്കം അദ്ദേഹത്തിന് ഒപ്പമുണ്ടാകും. പിന്നീടായിരിക്കും വൈകുന്നേരം 6 മണിക്ക് സംസ്കാര ചടങ്ങുകൾ. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്.